Yo, hello. Ara. Ara. Yo, hello. Ara. 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 Yo. Ara. 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 Yes. Ara. 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 Hey, what's up, my channel? Hey, guys! Hello. Action dude, the notification. You have to subscribe. Oh. Ah, that's boy. നമുക്ക് റീൽസ് കാണാം. അയ്യോ, ആക്ഷൻ ഡ്യൂഡിന്റെ നോട്ടിഫിക്കേഷൻ ആ വന്നത്. അയ്യോ, പുള്ളി ഇപ്പൊ കുറെ നാൾ കഴിച്ചും വീഡിയോ ഇട്ടേ. അയ്യോ, ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യേ? അതാ കിടക്കുന്നത് ആക്ഷൻ ഡ്യൂഡ്. ഇൻസ്റ്റയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ക്, ആക്ഷൻ ഡ്യൂഡിന്റെ വീഡിയോ വന്നല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്ന് യൂട്യൂബിൽ ചാടി കയറി ആക്ഷൻ ഡ്യൂഡിന്റെ വീഡിയോ കാണുന്നു, ലൈക്ക് അടിക്കുന്നു, പൊളി ബ്രോ എന്ന് കമൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു പരിപാടി ചെയ്തിട്ട് യൂട്യൂബ് ക്ലോസ് ചെയ്യുന്നു. ഓ, ആക്ഷൻ ഡ്യൂഡിന്റെ വീഡിയോ അടിച്ചു കളഞ്ഞ് കണ്ട്. എന്തൊരു ലെങ്ത് ആ പുള്ളിയുടെ വീഡിയോ. ലൈക്കും കൊടുത്ത് അഞ്ജലി, നീ അവനെ നോക്കാതെ നീ എന്നെ നോക്ക്. അഞ്ജലി, നീ എന്നെ നോക്ക്. തോമ തോമ ഡ്യൂഡ് ഡ്യൂഡ് തോമ തോമ ഡ്യൂഡ് തോമ തോമ ഡ്യൂഡ് ഡ്യൂഡ് തോമ തോമ. അപ്പൊ മച്ചാമാരെ, നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഒരു സോറി പറയാണ്. ഞാൻ ഒരു മാസമായിട്ട് വീഡിയോ ഇട്ടില്ല. വീഡിയോ വന്നില്ലെങ്കിലും നമ്മൾ നേരത്തെ ഇട്ട് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോസിനകത്തൊക്കെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹോം തിയേറ്റർ വീഡിയോക്കകത്ത് എല്ലാം കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി, യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും ഓരോരോ ഓഡിയൻസ് നമ്മുടെ വീഡിയോസ് കണ്ട് കാണാറൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ഹോം തിയേറ്റർ വീഡിയോ ആണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് ഇതൊരു ആക്ച്വലി ഒരു ഹോം തിയേറ്റർ അല്ല, ഒരു ഹോം തിയേറ്റർ ആവുന്നവരെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതാക്കും ഫീച്ചറിൽ. അപ്പോൾ ഹോം തിയേറ്റർ വീഡിയോസൊക്കെ വരാത്ത കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ GTA 5 വീഡിയോ ബ്രോ എന്ത് ഇടാത്ത എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ഹേറ്റ് കമൻസും അല്ലാത്ത കമൻസും എല്ലാം വരാറുണ്ട്. ഹേറ്റ് കമൻസ് വന്നോട്ടെ, ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അതൊക്കെ നോക്കി വായിച്ചുകൊണ്ടിരുന്ന അതിനെ കുറിച്ച് അതിനെ വേണ്ടി കുത്തിരിക്കാനും പിന്നെ ടൈം കാണത്തുള്ളൂ. പിന്നെ ചോദിക്കുകയാണ്, എടാ നിനക്ക് ഇതിനേ ഉള്ള സമയം എന്ന് ചോദിക്കും. പുള്ളി നല്ല കമൻസ് ഞാൻ നോക്കും. അത്യാവശ്യം എന്തെങ്കിലും ഉള്ള കമൻസിന് മാത്രം റിപ്ലൈ കൊടുക്കും, ലൈക്ക് ബട്ടൺ കൊടുക്കും. അല്ലാതെ കേസ് ഞാൻ വേറെന്തോ ലോകത്താണ്, അല്ലാതെ ഞാൻ ഇങ്ങനെ നോക്കാറില്ല. ഒരു മാസം കൊണ്ട് എന്തൊക്കെയാണ് നടന്നത്? നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പുതിയ ട്രെൻഡിങ് റീൽസ് വന്നു. കാവാല ഡാൻസ് ആക്ച്വലി ലുക്ക് അറ്റ് മീ, അങ്ങനെ കുറെ റീൽസുകളൊക്കെ വന്നു. പിന്നെ വേറൊരെണ്ണം ഉണ്ടല്ലോ, തുറക്കാൻ വയ്യാത്ത ശല്യം വരുന്ന ആ പാട്ട്. പിന്നെ പാട്ടാടേ, ഏതോ ഒരുത്തൻ റീലാക്കി ഇങ്ങിട്ടപ്പോ വൈറലായി. പിന്നെ എല്ലാ റീൽസ് ഓളികളും അതും പിടിച്ച് കളിക്കുവാണ്. അങ്ങനെയൊക്കെ ഒരു മാസം തള്ളി കഴിഞ്ഞ് ഇങ്ങ് വന്നു ഇവിടം വരെ എത്തി. ഇത്ര നാള് 1 മന്ത് ലെറ്റർ, ആക്ഷൻ ഡ്യൂഡീസ് ബാക്ക് ഗൈസ്. സ്റ്റുഡിയോ ലൈക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കണം, കുറച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഞാനിങ്ങ് പോയെന്ന് വിചാരിച്ചോ? അപ്പോൾ ഗൈസ്, എന്തായാലും ഈ വീഡിയോ ഒക്കെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. മച്ചാമാരെ, എന്തായാലും ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം.
ഓക്കെ, മറക്കല്ലേ, ചെറിയൊരു പണിയാണ്, അതിനകത്ത് ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് രാഹുൽ മനോജ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ ഡ്യൂഡ്. ആക്ഷൻ ഡ്യൂഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമല്ല, ഞാൻ ചുമ്മാ ഒന്ന് തിരിച്ചു വന്നതിന്റെ ഒരു വീഡിയോ ഇട്ടേക്കുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ഫുള്ള് കാണുക. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇടാത്തതിന്റെ കാര്യം ഒന്ന് പറയാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ചെറിയൊരു കാര്യമാണ് ഞാൻ വീഡിയോ ഇടാത്തതിന്റെ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഗൈസ്. ലൈക്ക് അടിക്കുന്ന എന്തിനാ പറ, ലൈക്ക് അടിക്കുന്ന എന്തിനാണ്? ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ലൈക്ക് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു കൊച്ചു ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോ പോലും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഡബിൾ ടാപ്പ് രസത്തിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് ലൈക്കും വീഡിയോ ആണ്, നമ്മൾ അറിയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചുമ്മാ ഡബിൾ ടാപ്പ് ചെയ്യും, അത് മനുഷ്യനെ അത് എന്തോ പ്രോഗ്രാമായി ഗൈസ്. ഞാനും അങ്ങനെയാണ്, നിങ്ങളെല്ലാവരും അങ്ങനെയാണെങ്കിൽ അത് റിലേറ്റബിൾ ആണെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. ഓക്കെ, മച്ചമ്മരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ എൻ്റെ സ്റ്റുഡിയോ റൂമിലുള്ളൂ. ഞാനും ഷൂട്ട് ചെയ്യുന്ന ക്യാമറ, ലൈറ്റ് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനിത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ തനിയാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കൂടെ ഒരാളും കൂടി സപ്പോർട്ട് വേണം ഗൈസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനല് ഇപ്പോൾ 23K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒന്നും ഇടാതിരുന്ന എൻ്റെ ചാനലിലെ റീച്ച് കുറയും, അതെനിക്കറിയാം. ഓക്കെ, ചെറിയ ചില സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതായി പോകുന്നതാണ്. അപ്പോൾ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ ഒരു മടി വരും. ചിലപ്പോൾ നമ്മൾ എന്തിനി അടുത്ത നാളെ എന്തോ ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ചുമ്മാ വീഡിയോ ഇടാതെ ഓരോ ദിവസം നീക്കി നീക്കി പോകാം, നാളെ അടുത്ത് വീഡിയോ ഇടാം, നാളെ അടുത്ത് ഇവിടെ ഇടാമെന്ന്. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഇത്രയും നാളൊക്കെ ശേഷം വീഡിയോ ഒന്ന് ഇടുമ്പോൾ നിങ്ങൾ കുറച്ച് പേര് കാണുമെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് അടിക്കുക, നമ്മുടെ കൂടെ കുറച്ച് പേര് ഉണ്ടെന്നുള്ള ഒരു ഇതാണ് ഗൈസ്. നമ്മൾ തനിയും വലിയ ആളാവുമെന്ന് വിചാരിച്ചാൽ ആകെയൊക്കെ ചെയ്യും, പക്ഷേ കൂടെ ഒരു സപ്പോർട്ടിന് ഒരാൾ വേണമല്ലോ. അപ്പോൾ കൂടെ ഒരു സപ്പോർട്ടിന് ഒരാൾ ഇരുന്നാൽ പിന്നെ ഒന്നും പറയണ്ട, പവറായിരിക്കും. അത് ഒരാളായെങ്കിൽ ഒരാൾ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും പേര് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിൽ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ കാണത്തുള്ളൂ വീഡിയോ. പിന്നെ കുറെ പേര് GTA 5 വീഡിയോ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ബാക്ക് ചെയ്തിപ്പോണ്ട് ഇത് ഇരുന്നിട്ട് ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല ഗൈസ്. GTA 5 വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ അതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടി സ്ട്രീം ലാബ്സ്, OBS സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചുമ്മാ ഒന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒന്ന് യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ചെയ്തായിരുന്നു. സ്ട്രീം കീ ഒക്കെ എടുത്തിടാൻ പറഞ്ഞു, അങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സ്ട്രീം കീ എടുത്തിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ഗോ ലൈവ് കൊടുത്തപ്പോൾ ലൈവ് ഇതായി യൂട്യൂബിനകത്തോട്ട് പോകുന്നു, നോട്ടിഫിക്കേഷൻ ഒക്കെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ അതാണ് ഞാൻ ഗൈസ് നിങ്ങളെ ഇടയ്ക്കുന്ന എൻ്റെ ഒരു ലൈവ് വീഡിയോ ജസ്റ്റ് ഒന്ന് വന്ന് കാണും. അപ്പോൾ അതാണ് ഞാൻ അറിയാതെ ഇട്ടുപോയതാണ്. ഞാൻ പെട്ടെന്ന് ഒരു 46 സെക്കൻഡ് പെട്ടെന്ന് അതിനകത്ത് ഒരു 10-11 വ്യൂസും ഒരു 2-3 ലൈക്കും കിട്ടി. എനിക്ക് അത്രയൊരു സന്തോഷം വന്നു. ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വന്ന് നിങ്ങളൊന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ വീഡിയോ ഇടാൻ്റെ മെയിൻ കാരണം എന്ന് ഞാൻ പറയാം, ഒന്നുമില്ല, നമ്മുടെ ലാപ്ടോപ്പ് ചെറിയ പണി കിട്ടിയിരുന്നു. അങ്ങനെ ഒരു മാസമായിട്ട് നമ്മുടെ ലാപ്ടോപ്പിന് വർക്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല ഗൈസ്. ഇപ്പൊ നിങ്ങൾ പറയും ഫോൺ ഇരിക്കുന്നുണ്ടല്ലോ, വലിയ ഐഫോൺ ഒക്കെ കയ്യിലുണ്ടല്ലോ, അതിനകത്ത് എഡിറ്റ് ചെയ്തുകൂടെയെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം, നമ്മുടെ മൂക്കുകൊണ്ട് നമുക്ക് മണക്കാം. നമ്മുടെ മൂക്കുകൊണ്ട് കാണാനും പറ്റത്തില്ല, കണ്ണുകൊണ്ട് മണക്കാനും പറ്റത്തില്ല, പക്ഷെ ഇത് രണ്ടെണ്ണം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമുക്ക് ലാപ്ടോപ്പ് ഇല്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എത്ര വലിയ ഫോണായാലും ഫോണിനകത്ത് ഞാൻ സ്റ്റാറ്റസ് വീഡിയോ, ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ലോങ് വീഡിയോസ് ഞാൻ എന്റെ ലാപ്ടോപ്പ് എഡിറ്റ് ചെയ്താൽ സുഖം എനിക്ക് ഫോണിൽ കിട്ടത്തില്ല. അത് എത്ര ഐഫോൺ ആയാലും നമ്മുടെ ഓൾഡ് ആക്ഷൻ ഡ്യൂഡിന്റെ പവർ ആയ നമ്മുടെ ഓൾഡ് ലാപ്ടോപ്പ് കൂടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ സാധനത്തിൽ ഫിലിമോറ എന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഫിലിമോറ വർക്കാവുന്നില്ല, എന്തൊക്കെ എറർ കാണിക്കുകയാണ്. അതുകൊണ്ട് ഇതും ഇവിടെ ഉണ്ടായിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഫോണിൽ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാപ്ടോപ്പ് ഇവിടെ ഞങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കത്തൊന്നുമില്ല, ഇവിടെ തന്നെ ഡെസ്ക്ടോപ്പ് പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇവിടെ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പൊടിയെ കയറി എന്തൊരു പണി കിട്ടി. അങ്ങനെ ഞാൻ ഇനി ഞാൻ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. സോ ഇപ്പോൾ നമ്മുടെ കുട്ടൻ റെഡിയായി വേറെ ഇരിപ്പുണ്ട്. അപ്പൊ GTA 5 കളിച്ചു നോക്കി, എനിക്ക് ഒരു വല്ലായ്മയായിരുന്നു നമ്മുടെ സാധനം പോയപ്പോൾ. അത് എല്ലാ ഗെയിമേഴ്സിനും എല്ലാ എഡിറ്റേഴ്സിനും അറിയാം ആ ഒരു വേദന. നമ്മുടെ ലാപ്ടോപ്പ് ഇത് ഇവിടെ ഇരുന്നില്ലാത്തപ്പോൾ എന്തോ ഒരു സാധനം കയ്യില്ലാത്ത പോലെ ആയിരുന്നു ഗൈസ്. എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തോ ഒരു വല്ലാത്തൊരു പ്രശ്നം പറ്റിയത് അതിനകത്ത്, എന്തൊക്കെയോ അതിന് എന്തുവാ ഏതോ ഒരു ബാധ കയറിയ പോലെ ആയിരുന്നു ഗൈസ്. എന്തുവാ നമ്മുടെ നാഗവല്ലി അല്ലേ, നാഗവല്ലി ബാധ കയറിയ പോലെ ആയിരുന്നു. എന്തൊക്കെയോ പ്രശ്നമാണ് അതിന്, പക്ഷേ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചാൽ എല്ലാം കാണിക്കായിരുന്നു. അപ്പൊ മെയിൻ പ്രശ്നം അതായിരുന്നു. അപ്പൊ എന്റെ കണ്ണുമുണ്ട്, എന്റെ മൂക്കുമുണ്ട്. ഓക്കെ, അപ്പൊ ദാറ്റ് നോട്ട്സ് ദ പോയിന്റ് ഡോട്ട്. അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ മച്ചമ്മരെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ആക്ഷൻ ഡ്യൂഡ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ആ
കാണുന്ന തീ പോലെ ആയിരിക്കും കേട്ടോ. തീ പോലെയാണ്, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. ആ പാട്ടറിയെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബച്ചമാരെ, ഇസ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം നിങ്ങളുടെ RM ആക്ഷൻ ഡ്യൂഡ് വരുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് ബൈ. അപ്പോൾ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. കൊറേ നാൾക്ക് ശേഷം വീഡിയോ ചെയ്തപ്പോ ഒരു സന്തോഷം. ഇവിടെ എന്തൊക്കെയാടാ വെച്ചേക്കുന്നത് നീ? ഈ കൊച്ചി വീഡിയോ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ ബിഹൈൻഡ് സീനിൽ ഞാൻ എന്തൊക്കെ കാണിച്ച് വെച്ചേക്കാൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാലേ. കുറച്ചു എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ കൊച്ചി വീഡിയോ തന്നെ തയ്യാറാക്കിയേക്കുന്നത്. ഇത്രയും നാൾക്ക് ശേഷം നിങ്ങൾ ഒന്നും കണ്ടോളി. കണ്ടില്ലേ, ഇവിടെ ഒരു സാധനം, ഇവിടെ ഇതിന്റെ മണ്ടയ്ക്ക് കുറെ ബോക്സിന്റെ, ഇവിടെ നമ്മുടെ ഇളകിയിരിക്കുന്ന നമ്മുടെ ട്രഡീഷണൽ റിംഗ് ലൈറ്റ്. ഇത് കംപ്ലൈന്റ് ചെയ്യുന്നത് ശരിയാക്കി. നമ്മുടെ വണ്ണെണ്ണുള്ളി കടിച്ച ആപ്പിളിന്റെ ക്യാമറ, അതെ, ഇവിടെ ഒരു വലിയ സോണിയുടെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. ഇത് എന്തിനാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൊച്ചു കണ്ണാടിയാണ് ഇരിക്കുന്നത്. ഈ കണ്ണാടി എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ ഫേസ് എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ബാക്ക് ക്യാമറയിലാണ് പിടിക്കുന്നത്. അപ്പോൾ ഫേസ് ദേ അവിടെയും കാണാം, പക്ഷെ അവിടെ കുറച്ച് ദൂരെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അപ്പൊ എപ്പോഴും ഇരിക്കുന്ന അൻപാ, അയ്യോ മനുഷ്യന്റെ ഇടപാട് കയറുന്നു. ഇത്ര റെഡിയാക്കിയപ്പോ തന്നെ